നമസ്കാരം. തേനി കമ്പത്തുള്ള 4 സെന്റിലെ കൊച്ചുപുരയിലിരുന്ന് ആരും കാണാതെ അമർനാഥ് ഒരു കത്തെഴുതാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട അച്ഛ, ആ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇരിങ്ങാലക്കുടയിലെ വാടക മുറിയിലിരുന്ന് മുരുകേശൻ പൊട്ടിക്കരഞ്ഞു. കണ്ണീർ തുള്ളികൾ കനൽ എരിയുന്ന ഇസ്തിരിപ്പെട്ടിയുടെ മുകളിൽ നീരാവിയായി. കമ്പത്തെ ഒരു തുണ്ട് ഭൂമിയിൽ പൊട്ടിപ്പൊളിയാറായ വീടുമുണ്ടായിരുന്നു ആ കുടുംബത്തിന്. അതിലാണ് അമർനാഥ് താമസിച്ചിരുന്നത്. ആ ചെറിയ സ്വത്തിന് 5 അവകാശികൾ. അവരും അവരുടെ കുടുംബവും ആ വീട്ടിൽ തന്നെയായിരുന്നു. ഈ സ്വത്തിന്റെ പേരിലുള്ള തർക്കങ്ങളും പോരുമായിരുന്നു കത്തിൽ അമർനാഥ് സൂചിപ്പിച്ചിരുന്നത്. അത് അവിടെ താമസിക്കുന്ന തന്റെ പഠനത്തെയും ജീവിതത്തെയും എത്രമാത്രം ബാധിക്കുന്നുവെന്ന് അവൻ കത്തിൽ വിവരിച്ചിരുന്നു. അച്ഛ, എനിക്ക് പഠിക്കണം. ഇവിടെ നിന്നാൽ അതിന് കഴിയില്ല. അച്ഛൻ വന്നെന്നെ കൂട്ടിക്കൊണ്ടുപോകണം. എന്നെ മാത്രമല്ല അർച്ചനയെയും അമ്മയെയും. ഞാൻ അവിടെ വന്ന് നന്നായി പഠിക്കും. അച്ഛന്റെ കഷ്ടപ്പാടുകൾ തീർക്കും. നമുക്ക് നല്ലൊരു ജീവിതമുണ്ടാകും. തീർച്ച. 5ാം ക്ലാസ്സുകാരനായ മകന്റെ ആത്മനൊമ്പരം നിറഞ്ഞ കത്ത് കിട്ടിയ അന്ന് തന്നെ മുരുകേശൻ കമ്പത്തേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് കുടുംബത്തെ കൂട്ടി തിരികെ ഇരിങ്ങാലക്കുടയിലേക്ക്. ഒരു പെട്ടിയിൽ കുറച്ച് വസ്ത്രങ്ങളും സാധനങ്ങളും, അതായിരുന്നു അവർ കേരളത്തിലേക്ക് കൊണ്ടുവന്ന സ്വത്ത്. 2 കനൽ ഇസ്തിരിപ്പെട്ടികളും 1 സ്റ്റവും കലവും മാത്രമുള്ള മുറി. ഇരിങ്ങാലക്കുടയിലെ ആ മുറിയിലാണ് മുരുകേശനും പിതാവ് വെള്ളച്ചാമയും താമസിച്ചിരുന്നത്. 11 വയസ്സുകാരനായ അമർനാഥും അനിയത്തി അർച്ചനയും അമ്മ ജയലക്ഷ്മിയും ആ മുറി സ്വർഗമാക്കി താമസം തുടങ്ങി. 7 വർഷം മുൻപായിരുന്നു ഈ സംഭവം. ഇസ്തിരിപ്പണിക്കായി വെള്ളച്ചാമി 31 വർഷം മുൻപ് കമ്പത്ത് നിന്ന് ഇരിങ്ങാലക്കുടയിലെത്തിയതാണ്. 10ാം ക്ലാസ് ജയിച്ചെങ്കിലും ഉപരിപഠനത്തിന് വകയില്ലാത്തതിനാൽ മുരുകേശനും വെള്ളച്ചാമിയോടൊപ്പം ഇരിങ്ങാലക്കുടയിലേക്ക് പോന്നു. മുരുകേശൻ ഇവിടെയെത്തി ഇസ്തിരി ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് 21 വർഷങ്ങൾ. അമർനാഥും അനിയത്തിയും അമ്മയും എത്തിയിട്ട് 7 വർഷവും. ഒറ്റമുറിയിൽ ചെറിയൊരു വാടക വീട്ടിലേക്ക് മാറി എന്നതാണ് ഇതിനിടെയുണ്ടായ മാറ്റം. കമ്പത്തെ നാട്ടുതമിഴ് പഠിച്ച് കേരളത്തിലേക്ക് പറിച്ചു നടപ്പെട്ട 6ാം ക്ലാസ്സിൽ മലയാള തനിമയിലേക്ക് ചേക്കേറേണ്ടി വന്ന അമർനാഥ് പലകുറി പഠനം നിർത്താൻ തുനിഞ്ഞതാണ്. തമിഴ് മാത്രം അറിയുന്ന പഠനത്തിൽ പിന്നാക്കക്കാരനായ ഒരാളോട് മലയാളികളായ ചില സഹപാഠികളുടെ കളിയാക്കലായിരുന്നു അതിന് കാരണം. പാണ്ഡിയെന്നും തേപ്പുകാരനെന്നും ചിലർ വിളിച്ചു. എന്നാൽ പഠന തുടക്കത്തിലുള്ള യാത്ര തന്നെ അബദ്ധമായിരുന്നെങ്കിലും അത് നല്ല അനുഭവമായി. അമർനാഥിനെ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ ആദ്യം കൊണ്ടുപോയത് ഇരിങ്ങാലക്കുടയിലെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ. അത് ഗേൾസ് സ്കൂളാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അവിടെയെത്തി മകന് പ്രവേശനം തേടിയ മാതാപിതാക്കളെ പ്രിൻസിപ്പളായ സിസ്റ്റർ ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറയിലെ ലിസ്യു സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയപ്പോൾ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ സ്കൂളിന്റെ പ്രിൻസിപ്പൽ. വേറിട്ട അനുഭവം. തേപ്പുമണി ചെയ്ത മക്കളെ വളർത്തുന്ന കുടുംബത്തിന് താങ്ങായി സ്കൂൾ അധികൃതരുടെ അടുത്ത നടപടി. എത്രത്തോളം പഠിക്കാമോ അത്രത്തോളം ഫീസില്ലാതെ പഠിപ്പിക്കാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചു. അതിനനുസരിച്ച് അമർനാഥ് പഠിച്ചു. പതറിപ്പോകുന്ന ചില അവസരങ്ങളുണ്ടായിരുന്നു. ഇസ്തിരി ചൂടിൽ അച്ഛനും മുത്തച്ഛനും വെന്തുരുകി ജോലി ചെയ്തിട്ടും വീട്ടുവാടകയുൾപ്പെടെയുള്ള ചെലവും വരവും കൂട്ടിമുട്ടിക്കാനാകാത്ത സന്ദർഭങ്ങൾ ഏറെ. അടുത്ത വീടുകളിൽ അമ്മ ജയലക്ഷ്മി പണിക്ക് പോയി. അമർനാഥിനെയും അനിയത്തി അർച്ചനയും പരമാവധി പഠിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എങ്കിലും വീട്ടിലെ പ്രാരബ്ധം കൂടി വന്നു. ഉന്നത പഠനം എന്ന ലക്ഷ്യവും സ്വപ്നവും ഉപേക്ഷിച്ച് എന്തെങ്കിലും പണിക്ക് പോകാനുള്ള ആലോചനയിലായിരുന്നു അമർനാഥ്. സ്കൂളിനകത്തും പുറത്തും അമർനാഥിന് തുണയായത് സ്മിനി, സുബി തുടങ്ങിയ അധ്യാപികമാരായിരുന്നു. അവരുടെ ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളും അവനിൽ ആത്മവിശ്വാസമുയർത്തി. 9ാം ക്ലാസ്സിൽ പുതുതായി എത്തിയ ജോർജ് എന്ന വിദ്യാർത്ഥി അവന് മറ്റൊരു തുണയായി മാറി. പഠനത്തിൽ ഒന്നാമനായ ജോർജുമായുള്ള ചങ്ങാത്തമാണ് മികച്ച വിജയങ്ങളിലേക്ക് അമർനാഥിന് തുടക്കം നൽകിയത്. 10ൽ അമർനാഥ് 96% മാർക്ക് നേടി. 10ന് ശേഷം ജോർജും അമർനാഥും മാപ്രാണത്തെ ഹോളിക്രോസ് സ്കൂളിൽ ചേർന്നു. ബയോമാക്സ് ആയിരുന്നു വിഷയം. പ്ലസ് ടു കഴിഞ്ഞ് ജോർജ് രാജ്യാന്തര സർവകലാശാലകളിലേക്ക് പ്രവേശനത്തിനായി നടത്തുന്ന SAT പരീക്ഷാ പരിശീലനത്തിന് കൊച്ചിയിലേക്ക് പോയി. സാമ്പത്തിക പ്രതിസന്ധി കാരണം അമർനാഥിന് പോകാനായില്ല. SAT പരീക്ഷ ജയിച്ച ജോർജ് അമേരിക്കയിലെ സർവകലാശാലയിൽ 2,75,00,000 രൂപയുടെ സ്കോളർഷിപ്പ് നേടി. ജോർജ് പഠന സാമഗ്രികളെല്ലാം അമർനാഥിന് നൽകി. പരീക്ഷ ജയിക്കാനുള്ള പ്രായോഗിക ഉപദേശങ്ങളും പറഞ്ഞുകൊടുത്തു. അപേക്ഷ അയക്കാൻ സഹായിച്ചു. അമർനാഥ് ഉണർന്നു പ്രവർത്തിച്ചു. അത് ഫലം കണ്ടു. കൊച്ചു വാടക വീട്ടിലേക്ക് ഒത്തിരി സന്തോഷമെത്തി. തേപ്പുകാരന്റെ മകനെന്നും പാണ്ഡിത്തമിഴനെന്നും കളിയാക്കിയിരുന്നവരെ അമർനാഥ് വലിയ നേട്ടത്തിലൂടെ ഞെട്ടിച്ചു. അമർനാഥിലൊരു പ്രതിഭയുണ്ടെന്ന് കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച അധ്യാപകരുടെ സ്വപ്നം കണ്ടിരുന്ന നേട്ടം. മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്ക് കിട്ടിയ പ്രതിഫലം. അമേരിക്കയിൽ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് പഠനത്തിന് സർവകലാശാലയുടെ 1.5 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് അമർനാഥ് നേടിയെടുത്തത്.
വെമോണ്ടിലെ നോർവിച്ച് സർവകലാശാലയിൽ 4 വർഷത്തെ കമ്പ്യൂട്ടർ സയൻസ് പഠനത്തിനുള്ള സ്കോളർഷിപ്പാണ് അമർനാഥ് നേടിയത്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ 1ാം വർഷ രസതന്ത്ര ബിരുദ വിദ്യാർത്ഥിയായിരുന്നു അമർനാഥ്. അപ്പോൾ അമേരിക്കയിലെ 7 സർവകലാശാലകളിലും ഇറ്റലിയിലെ 1 സർവകലാശാലയിലും അമർനാഥിന് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നു. അതിൽ മികച്ചതായ വെമോണ്ടിലെ നോർവിച്ച് സർവകലാശാലയാണ് തിരഞ്ഞെടുത്തത്. പക്ഷെ വലിയൊരു പ്രതിസന്ധി അവിടെയും ബാക്കിയുണ്ടായിരുന്നു. സ്കോളർഷിപ്പ് കിട്ടുക 2ാം വർഷം മുതലാണ്. ആദ്യ വർഷത്തേക്കുള്ള പണവും യാത്രയ്ക്കുള്ള തുകയും കണ്ടെത്തണം. ഒട്ടും ചെറുതല്ലാത്ത തുക. അമർനാഥിനും കുടുംബത്തിനും ചിന്തിക്കാനാകുന്നതിലും വലുതാണ്. ഉടൻ കണ്ടെത്തുകയും വേണം. 2021 ഓഗസ്റ്റിന് ക്ലാസ് തുടങ്ങും. അതിനു മുൻപേ അമേരിക്കയിലെത്തണം. പലരും വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അതിൽ ചിലത് വാഗ്ദാനമായി അവശേഷിച്ചു. കുറെ പേര് സഹായം എത്തിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും തികയില്ല. അമേരിക്കയിലെ പഠനം അനിശ്ചിതത്വത്തിലായി. വീട്ടിൽ മ്ലാനത പടർന്നു. വൈകാതെ അമർനാഥിന്റെ വീട്ടിലേക്ക് ജോർജ് എത്തി. പഠനത്തിനായി അമേരിക്കയിലേക്ക് പോകും മുന്നേ യാത്ര പറയാൻ ജോർജിന് വേറെ സർവകലാശാലയിലാണ് പ്രവേശനം കിട്ടിയിരിക്കുന്നത്. അവിടെ മുന്നേ ക്ലാസ് തുടങ്ങുകയാണ്. അമർനാഥിന്റെ പഠനം ആരംഭിക്കാൻ സമയമുണ്ട്. അമേരിക്കയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ജോർജ് പിരിഞ്ഞു. കാണാൻ സാധ്യതയില്ലെന്ന് അമർനാഥ് മനസ്സിൽ പറഞ്ഞു. പല സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വലുതും ചെറുതുമായ സഹായം എത്തിയെങ്കിലും അമർനാഥിനത് ആദ്യ വർഷ പഠനത്തിന് മാത്രമായി ഒതുങ്ങി. യാത്രക്കൂലിക്ക് പണമില്ല. അതാണ് വലിയ പ്രതിസന്ധിയായി നിന്നത്. അതിനിടെ വീട്ടിലേക്ക് ഒരു അപരിചിതനെത്തി. അമർനാഥ് എന്ന മിടുക്കനെ കാണാനും പരിചയപ്പെടാനും എത്തിയതാണ്. അമേരിക്കയിലേക്കുള്ള യാത്രാ ഒരുക്കം എവിടെ വരെ എത്തിയെന്ന് അദ്ദേഹം ചോദിച്ചു. യാത്രക്കൂലി ഇനിയും കണ്ടെത്താനുണ്ടെന്ന് പറഞ്ഞു. യാത്രയും സ്വപ്നവും മുടങ്ങില്ലെന്ന് ഉറപ്പും നൽകിയാണ് അദ്ദേഹം പോയത്. 3ാം ദിനം രാവിലെ അമേരിക്കയിലേക്കുള്ള വിമാന ടിക്കറ്റുമായാണ് അദ്ദേഹം എത്തിയത്. അമർനാഥ് പേര് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു. എന്റെ പേരിൽ എന്തിരിക്കുന്നു? നിന്റെ പേരാണ് എല്ലാവരും കേൾക്കേണ്ടത്. പേരും വിവരങ്ങളും വെളിപ്പെടുത്താതെ ആ അജ്ഞാതൻ പോയി. അജ്ഞാതൻ ഇന്നും അജ്ഞാതനായി തന്നെ തുടരുന്നു. അങ്ങനെ അമർനാഥ് അമേരിക്കയിലെത്തി. പഠനം തുടങ്ങി. പണം കണ്ടെത്താൻ പാർട്ട് ടൈം ജോലി ചെയ്യാം. അത് കിട്ടിയത് ജനുവരിയിലാണ്. പിന്നെ ജോലികൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു. സർവകലാശാലയിലെ റെസിഡൻഷ്യൽ അഡ്വൈസർ ജോലിയാണ് ആദ്യം കിട്ടിയത്. അഭിമുഖം, ചർച്ച തുടങ്ങിയ കടമ്പകൾ കടന്നാണ് ഈ ജോലി നേടിയത്. സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ തങ്ങുന്ന കെട്ടിടങ്ങളിലെ സുരക്ഷാ പ്രോട്ടോകോൾ സംരക്ഷണമാണ് ജോലി. ഗവേഷണം നടത്തുന്ന അധ്യാപകരെ സഹായിക്കുന്ന അപ്രന്റീസ്ഷിപ്പ് ജോലിയായിരുന്നു പിന്നാലെ. ഒരേ സമയം 2 പാർട്ട് ടൈം ജോലിയാണ് അവിടെ ചെയ്യാനാകുക. അപ്രന്റീസ്ഷിപ്പ് ഓഗസ്റ്റ് പകുതിയോടെ തീരും. അപ്പോൾ തുടരാനുള്ള അടുത്ത ജോലിയും കിട്ടി. പുതുതായി എത്തുന്ന വിദ്യാർത്ഥികളെ കമ്പ്യൂട്ടർ കോഡിംഗ് പഠിപ്പിക്കുന്ന ജോലിയായിരുന്നു. സർവകലാശാലയിൽ 2 പേർക്ക് മാത്രമാണ് ഈ കോഡിംഗ് പഠിപ്പിക്കാനുള്ള അനുമതിയുള്ളത്. അതിലൊന്ന് അമർനാഥിനാണ്. ഓഗസ്റ്റിൽ തുടങ്ങാവുന്ന മറ്റൊരു ജോലിയും കിട്ടിയിട്ടുണ്ട്. സർവകലാശാലയിൽ റിസർച്ച് ലീഡ് അംബാസഡറാണത്. ഏറെ ബുദ്ധിമുട്ടുള്ള അഭിമുഖത്തിനും കടമ്പകൾക്കും ശേഷമാണ് ഈ ജോലിയും നേടിയെടുത്തത്. അമേരിക്കയിലെത്തിയെങ്കിലും നാട്ടിലെ സേവനങ്ങളും അമർനാഥ് നിർത്തിയിരുന്നില്ല. അമേരിക്കയിൽ പഠനത്തിനായുള്ള യാത്രാ തീരുമാനം അനന്തമായി നീണ്ടപ്പോൾ അക്കാദമിക് സേവനം നടത്തുന്ന ഒരു സന്നദ്ധ സംഘടനയിൽ അമർനാഥ് അംഗമായിട്ടുണ്ടായിരുന്നു. റോബിൻഹുഡ് ആർമി എന്ന ആ സംഘടനയുടെ ദക്ഷിണേന്ത്യ ലീഡറായി. ഇരിങ്ങാലക്കുടയിലും അതിന് ശാഖ തുറന്നു. അതുവഴി നിരവധി അക്കാദമിക് സേവനങ്ങളും നടത്തി. അക്കാലത്ത് ഈ അക്കാദമിയിൽ അംഗമായിരുന്നു ഇരിങ്ങാലക്കുടയിലെ ശ്രീഭദ്ര. വിദേശത്ത് നഴ്സിംഗ് പഠനമൂഹവുമായി നടന്നിരുന്ന ശ്രീഭദ്രയ്ക്ക് അതിനുള്ള അപേക്ഷ അയച്ച് നേടിയെടുക്കുന്ന രീതി അറിയില്ലായിരുന്നു. അമർനാഥിനുള്ള വഴിയൊരുക്കി. ജോർജ് ആരംഭിച്ച് അമർനാഥ് പങ്കാളിയായ നിറ്റിവോ എന്ന വിദേശ പഠന സഹായ കൺസൾട്ടൻസി ശ്രീഭദ്രയെ SAT പരീക്ഷ എഴുതാൻ സഹായിച്ചു. അപേക്ഷ അയച്ചതും മാർഗനിർദ്ദേശവും നൽകിയതുമെല്ലാം നിറ്റിവോ ആണ്. നോർവിച്ച് സർവകലാശാലയിൽ 1,25,00,000 രൂപയുടെ സ്കോളർഷിപ്പോടെ ശ്രീഭദ്ര നഴ്സിംഗ് പ്രവേശനം നേടി. ഇരിങ്ങാലക്കുടയിൽ നിന്ന് നോർവിച്ച് സർവകലാശാലയിലേക്ക് സ്കോളർഷിപ്പോടെ പ്രവേശനം നേടിയ 2ാമത്തെയാളായി ശ്രീഭദ്ര. വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ ശ്രീഭദ്ര ഓഗസ്റ്റ് അവസാനം അമേരിക്കയിലെത്തും. 8 വർഷം മുൻപ് തേനിയിലെ കമ്പത്ത് നിന്ന് അമർനാഥ് അച്ഛനെഴുതിയ കത്ത് അർത്ഥപൂർണമാവുകയാണ്. അച്ഛ, എനിക്ക് പഠിക്കണം. ഞാൻ അവിടെ വന്ന് നന്നായി പഠിക്കും. അച്ഛന്റെ കഷ്ടപ്പാടുകൾ തീർക്കും. നമുക്ക് നല്ലൊരു ജീവിതമുണ്ടാകും. തീർച്ച. അമർനാഥിനെ കളിയാക്കിയവർക്കും അപമാനിച്ചവർക്കും ഇതെല്ലാം ഒരു മറുപടിയാണ്. ഇന്ന് അവർ എവിടെ നിൽക്കുന്നു, അമർനാഥ് എവിടെ നിൽക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.